ശാസ്ത്രങ്ങളിൽ ആയുർവേദം നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമുള്ളത്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം ഒട്ടുക്ക് പ്രചാരത്തിലുള്ളത് തന്നെയാണ്. അത് ശാസ്ത്രീയമാണ്. അങ്ങനെ ആയുർവേദ ശാസ്ത്രജ്ഞന്മാർ എപ്പോഴും ജ്യോതിഷത്തിൻ്റെ ഒരു മാർഗം കൂടെ സ്വീകരിക്കുന്നുണ്ട്. പ്രസിദ്ധ ബേസിക് പുസ്തകങ്ങളുടെ കൂടെ ഒരെണ്ണമാണ് വീരസിംഹാവലോകനം. അത് തന്നെ, അത് എല്ലാ രോഗങ്ങളെപ്പറ്റിയും വിവരിച്ചിട്ട് അതിൻ്റെ നിദാനം, അതിൻ്റെ ലക്ഷണം, ഇതുപോലെയുള്ള അതിൻ്റെ മരുന്നെല്ലാം കഴിഞ്ഞിട്ട് ജ്യോതിഷപരമായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഓരോ അധ്യായത്തിലും. അവരത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗം ജാതകം നോക്കലല്ല, പ്രശ്നം എന്നൊരു സാധനമുണ്ട്. ഈ പ്രശ്നവും ജാതകവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഒരാൾ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, തുടങ്ങണോ വേണ്ടയോ തുടങ്ങട്ടെ എന്നൊക്കെ ഒരു സംശയം ഒന്ന് ചോദിക്കുന്നു ഒരാളുടെ. ആ ചോദിക്കുന്ന സമയത്തെ ഗ്രഹനില എടുത്താൽ അതിൻ്റെ ഉത്തരം കിട്ടും, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അത് മാത്രമാണ് വേണ്ടത്. അത് നമ്മളതിനെ മാറ്റി വേറൊരു രീതിയാക്കി. ചിലർ ഈ പക്ഷികളെ കൊണ്ട് ചില കാർഡ് അടുപ്പിച്ചിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. പണ്ട് റെയിൽവേ സ്റ്റേഷൻ എവിടെയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇത്തരം പരിപാടികൾ പോലെ ചീട്ട് കശക്കുന്നത് പോലെ കവടി ഇട്ട് നിരത്തുക, ഇത്രയും അശാസ്ത്രീയമായ ഒരു രീതി വേറെയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി ഇന്നലെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഉണ്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആവുന്നത്, ഈ ഒരു കുഴപ്പമാണ്. കൃത്യമായിട്ട് ആ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ സമയമെടുക്കുകയാണെങ്കിൽ അതിനകത്ത് അയാളുടെ ഉദ്ദേശം വരെ തികച്ചതായിട്ടും ഉടക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്. ആ ഭാവങ്ങളും ഇതും അനലൈസ് ചെയ്താൽ അയാൾ മുമ്പോട്ട് പോയാൽ എങ്ങനെ അയാൾക്ക് നന്മയുണ്ടാകുമോ. ഇതൊക്കെ ഇതിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയും, ഇത് തന്നെ എടുക്കാം. ഈ ഇത് ഒരാൾ ചോദിച്ച സമയത്തിൻ്റെ ഗ്രഹനിലയാന്നിരിക്കട്ടെ. അയാൾ ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, തുടങ്ങട്ടെ ചോദിച്ചാൽ നമുക്കിവിടെ നോക്കിയാൽ അറിയാം ബിസിനസ്സിനൊരു ഭാവമുണ്ട്, കാരകനുണ്ട്, ശുക്രനും ബുധനും അതിനകത്ത് പെടും, രണ്ടും നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. മാത്രമല്ല മറ്റൊന്നും കൂടെയുണ്ട്, ഇതിൽ ലഗ്നം ഇതാണ്, അത് അധിപൻ ബുധനാണ്. ബുധൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. നിൽക്കുന്നത് സ്വക്ഷേത്രത്തിലാണ്, ബലവാനാണ്, പക്ഷേ അങ്ങനെ ഇങ്ങനെയാണല്ലോ വരുന്നത്, ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ വരുന്നത് ഇതിലേക്കാണ്, ഇതാണ് ബുധൻ്റെ ഉച്ചക്ഷേത്രം. അപ്പോൾ ഇയാൾ ബിസിനസ് തുടങ്ങിയാൽ ദാ ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്, വ്യക്തമായിട്ട് കാണാം. ഈ ലഗ്നത്തിലേക്ക് ശുഭഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത്. ബിസിനസ്സിൻ്റെ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. തീർച്ചയായിട്ടും അയാൾ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഇതാണ്, ഉയർച്ച എന്നല്ല, വളരെ തഴച്ച് വളർന്ന് ഇതൊക്കെ ഉണ്ടാവും, വികാസം ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പോസിബിലിറ്റിയാണ്, പോസിബിലിറ്റി അല്ലാതെ തീർച്ചയായിട്ടും അത് അനുഭവത്തിൽ വരികയും ചെയ്യും. ശുഭഗ്രഹങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഉച്ചസ്ഥാനത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം. പത്തിലെ സൂര്യനും അത് തന്നെയാണ് പറയുന്നത്, പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയെന്ന് വെച്ചാൽ അങ്ങനെയായിരിക്കും. പ്രശ്നമാവട്ടെ ജാതകമാവട്ടെ രണ്ടും വ്യത്യാസം ഒന്നുമില്ല. അടിസ്ഥാനമായിട്ട് നോക്കേണ്ടത് ഇതാണ്, അതിലെ കാര്യം ഭാവം കാരകൻ. ഏത് കാര്യത്തിനും ഒരു ഭാവമുണ്ട്, കാരകനുണ്ട്, അവരെ കൊഞ്ച് അനലൈസ് ചെയ്യണം. എന്നിട്ട് ആ സംഗതിയുടെ സാമാന്യ സ്വഭാവം അനുഭവിക്കുന്നത് എപ്പോൾ എന്നറിയാൻ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം അറിയണം. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്, ഏത് ദിവസത്തെ ഗ്രഹനിലയും നമുക്ക് കിട്ടും. ഇതിൻ്റെ പഞ്ചാംഗമായപ്പോഴും ഒരുപാട് പാടുണ്ടായിരുന്നു, ഇപ്പോൾ പഞ്ചാംഗം വളരെ എളുപ്പമാണ്, നമ്മുടെ ഫിംഗർ ടിപ്സിലെല്ലാം കിട്ടുന്നതാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ വേഗതയുണ്ട്, സാധാരണ ഓരോ ഗ്രഹവും സഞ്ചരിക്കുന്ന വേഗതയുടെ ഒരു ക്രമമുണ്ട്. ഇതിൽ ഏറ്റവും ഞാൻ വേഗതയുടെ ക്രമത്തിന് ഗ്രഹങ്ങളിൽ നിന്ന് എഴുതാം: ശനി, വ്യാഴം, ചൊവ്വ, സൂര്യൻ, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ. കൂടുന്ന വേഗതയാണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എപ്പോഴും. ആ മാറുന്ന വേഗതയുടെ ക്രമമാണ്. ശനിയാണ്, ശനി എന്നുള്ള പേര് തന്നെ അതാണ്, ശരിക്കും ശനി എന്നുള്ള ഓമന പേരാണ്. ശനൈശ്ചരൻ, അത് ചിലർ മാറ്റി ശനീശ്വരൻ എന്നാക്കിയിട്ടുണ്ട്. ശനൈശ്ചരൻ എന്നാണ് വാസ്തവത്തിൽ.
ശനൈഹി എന്ന് വെച്ചാൽ സംസ്കൃതത്തിലെ മെല്ലെ പോകുന്നതാണ്, മെല്ലെ. ശനൈഹി ചരൻ, ചരിക്കുന്നത്, സഞ്ചരിക്കുന്നത് വളരെ മെല്ലെ, സ്ലോവസ്റ്റ് പ്ലാനറ്റ്. അതുകൊണ്ടാണ് മന്ദൻ എന്നൊരു പേരുണ്ട്. ഈ മ എന്നെഴുതിയതാണ് മന്ദഗതി അല്ലേ പറയുന്നത്. ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്നയാണ്. ഒരു ദിവസം ഒരു ഡിഗ്രി പോലും പോകില്ല ശനി, വളരെ കുറവേ ഉള്ളൂ. അത് 30 ഡിഗ്രിയാണല്ലോ ഒരു രാശി. അപ്പോൾ അങ്ങനെ ഒരു 12 രാശിയിലും വരാൻ നേർക്ക് 30 വർഷം എന്നുവെച്ചാൽ 2.5 വർഷം ഒരു രാശിയിൽ കാണാം. ഇപ്പം ശനി ഇവിടെയാണ് നിൽക്കുന്നത് മകരത്തിൽ, 2.5 വർഷം ഇവിടെ നിൽക്കും. അടുത്ത 2.5 വർഷം ഇതിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏകദേശമാണ് ഈ പറയണേ. വ്യാഴം മുന്നല്ല, ഒരു വർഷം ആണ് ഒരു രാശിയിൽ കൂടി സഞ്ചരിക്കുക. ഇപ്പം വ്യാഴം നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. ഓരോ വർഷം ആയിട്ടിങ്ങനെ പോകും. അതുകൊണ്ടാണ് ഈ വ്യാഴവട്ടം എന്നൊരു പേരുണ്ട്. വ്യാഴം 12 രാശിയിലും കൂടെ വരണമെങ്കിൽ 12 വർഷം എടുക്കും. 12 വർഷത്തെ പറയുന്ന ഒരു വ്യാഴവട്ടം എന്നാണ്. ജ്യോതിഷം പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായം അടുത്ത ശനിയാഴ്ച. ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠാവലി കൃത്യമായി പിന്തുടരാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 4 ക്ലാസുകൾ കഴിയുമ്പോൾ വീഡിയോയായി താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു തരാനും താൽപ്പര്യപ്പെടുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വീഡിയോകൾ ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമാണ്. അപ്പോൾ മറക്കണ്ട, കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും. നന്ദി, നമസ്കാരം. ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ bharathakesari.tv@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഭാരതകേസരി TV ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.